നമസ്കാരം. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും സുരക്ഷിതമായ ഗതാഗത മാർഗം ഏതെന്ന് ചോദിച്ചാൽ വ്യോമയാന ഗതാഗതം എന്ന് തന്നെ പറയാം. പണ്ടുകാലത്ത് വിദേശ യാത്രകൾക്ക് കപ്പലുകളെ ആശ്രയിച്ചിരുന്ന മനുഷ്യ സമൂഹം രണ്ടാം ലോക മഹായുദ്ധത്തോടെ വളർച്ച പ്രാപിച്ച വ്യോമയാന ഗതാഗത മേഖലയെ കാര്യമായി ആശ്രയിക്കുവാൻ തുടങ്ങി. അതോടെ ഇതിന് അന്താരാഷ്ട്ര ചട്ടങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമായി തീർന്നു. കാര്യക്ഷമമായും സുരക്ഷിതമായും നടന്നു പോകുന്ന വ്യോമയാന ഗതാഗതം ഓരോ രാഷ്ട്രത്തിൻ്റെയും അന്തസ്സിൻ്റെയും മാനദണ്ഡങ്ങളിലൊന്നായി വിലയിരുത്തപ്പെട്ടു. അതിനാലാണ് വിമാനയാത്രയുടെ കാര്യത്തിൽ അതിശക്തമായ നടപടികൾ ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ യാത്രോപാധിയെക്കുറിച്ചുള്ള ഏത് വാർത്തയും വലിയ പ്രാധാന്യം നേടുന്നതും. അങ്ങനെയുള്ള പ്രത്യേകതകൾ ഈ മേഖലയ്ക്കുള്ളതിനാലാണ് ഇതിനെ ഹൈജാക്ക് ചെയ്ത് ഭീതിതമായ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ ആശയ ആവശ്യ പ്രചാരണം ലോകത്ത് നടത്തുന്നതിനെക്കുറിച്ചും ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനെക്കുറിച്ചും ഭീകര പ്രസ്ഥാനങ്ങൾ കൂലങ്കഷമായി ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്ന യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിൽക്കുന്ന ഒരു സംവിധാനത്തെ മാത്രമേ ഇതിലൂടെ പകച്ചു നിർത്തുവാൻ പറ്റൂ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യ ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് സംഭവിക്കുകയാണ്. 1971 ജനുവരി 30 ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് ജമ്മു സത്വാരി വിമാനത്താവളത്തിലേക്ക് പറക്കുകയായിരുന്ന VT DMA ഗംഗ എന്ന ഇന്ത്യൻ എയർലൈൻസ് ആഭ്യന്തര യാത്രാ വിമാനം നാഷണൽ ലിബറേഷൻ ഫ്രണ്ടിൽ ഉൾപ്പെട്ട രണ്ടു കാശ്മീരി വിഘടനവാദികൾ ഹൈജാക്ക് ചെയ്തു. ഹാഷിം ഖുറേഷി, അഷ്റഫ് ഖുറേഷി എന്നിവരായിരുന്നു ഈ കൃത്യം ചെയ്തത്. കശ്മീരിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. വിമാനം ലാഹോറിലേക്ക് കൊണ്ടുപോയി. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായിരുന്ന സുൾഫിക്കർ അലി ഭുട്ടോ ലാഹോറിലെത്തി ഹൈജാക്കറെ കണ്ടു. ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന 36 NLF തടവുകാരെ മോചിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. ഒടുവിൽ അമൃത്സറിലേക്ക് റോഡ് മാർഗം ജീവനക്കാരെയും യാത്രക്കാരെയും വിട്ടയക്കാൻ February 1 നടപടിയാക്കി. വിഘടനവാദികളുടെ ആവശ്യങ്ങൾ ഇന്ത്യൻ സർക്കാർ നിരസിച്ചു. തുടർന്ന് വിമാനം തിരികെ ഇന്ത്യയിലേക്ക് പറത്താൻ പകരം ജീവനക്കാരെ അയക്കട്ടെ എന്ന് ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാൻ സർക്കാരിന് അനുമതി തേടി. പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചു. മാത്രമല്ല ഹൈജാക്കർമാർ February 2 വിമാനം കത്തിച്ചു കളയുകയും ചെയ്തു. ഇതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി. തുടർന്ന് ഇന്ത്യൻ പ്രദേശത്തിനു മുകളിലൂടെ പാകിസ്ഥാൻ വിമാനങ്ങൾ പറക്കുന്നത് നിരോധിച്ചു. 1971 ഡിസംബറിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലേക്കുള്ള വ്യോമമാർഗത്തിലൂടെയുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കത്തെ ഈ നിരോധനം കാര്യമായി തന്നെ ബാധിച്ചു. ഈ യുദ്ധത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ പറയേണ്ടതില്ലല്ലോ. 1976 June 27 പലസ്തീൻ മുസ്ലിം ഭീകരർ ഇസ്രായേൽ പൗരന്മാർ യാത്ര ചെയ്തിരുന്ന എയർ ഫ്രാൻസ് വിമാനം റാഞ്ചുകയും അത് ഉഗാണ്ടയിൽ ഇറക്കുകയും പിന്നീട് July 4 മൊസാദിന്റെ ഓപ്പറേഷൻ എൻഡബേ നടപടിയിലൂടെ ബന്ദികളെ മോചിപ്പിച്ച് ഇസ്ലാമിന്റെ ചെവിക്കുറ്റിയടിച്ചു പൊളിച്ച സംഭവം അരങ്ങേറിയിട്ട് 2 തികഞ്ഞപ്പോൾ ഇന്ത്യയിലെ 2 ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് നടന്നു. അടിയന്തരാവസ്ഥയുടെ അപരിമിതമായ അധികാരത്തിന്റെ ഹുങ്കിൽ ഇന്ദിരാഗാന്ധി മുടിവച്ചുവാണ 1976 September 10 ഇന്ത്യൻ എയർലൈൻസിന്റെ Boeing 737 വിമാനം കശ്മീരിൽ നിന്നുള്ള സയ്യിദ് അബ്ദുൾ ഹമീദ് ദേവാനി, സയ്യിദ് എം റഫീഖ്, എം അഹ്സൻ റാത്തോ, അബ്ദുള്ള റഷീദ്, മാലിക് ഗുലാം റസൂൽ, ഖ്വാജ ഗുലാം നബി എന്നീ 6 മുസ്ലിം ഭീകരർ ദില്ലി പാലം വിമാനത്താവളത്തിൽ നിന്ന് ഹൈജാക്ക് ചെയ്തു. സത്യത്തിൽ ഇതൊരു പാകിസ്ഥാൻ തിരക്കഥ ഒരുക്കിയ നാടകം തന്നെയായിരുന്നു. ഭീകരർ ആദ്യ വിമാനം ലിബിയയിലേക്ക് പറത്താൻ പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടു. ആ യാത്രയ്ക്ക് വേണ്ടത്ര ഇന്ധനമില്ലെന്ന് പൈലറ്റുമാർ മറുപടി നൽകി. തുടർന്ന് വിമാനം പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് കൊണ്ടുപോകാൻ ഭീകരർ നിർദ്ദേശിച്ചു. കറാച്ചി എയർപോർട്ടിൽ വച്ച് പാകിസ്ഥാൻ സുരക്ഷാ സേന ഭീകരരെ കീഴ്പ്പെടുത്തുകയും പിറ്റേ ദിവസം 83 യാത്രക്കാരുമായി വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നല്ല പുള്ളികളാണെന്ന് കാണിക്കുവാൻ വേണ്ടി അവർ തന്നെ തയ്യാറാക്കിയ നാടകമാണിത് എന്ന് പറയാനുള്ള കാരണം എന്തെന്നാൽ അവർ പിടികൂടിയ 6 മുസ്ലിം ഭീകരരെയും തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ഒഴിവാക്കി പാകിസ്ഥാനിൽ ജീവിക്കാൻ അനുവദിച്ചു എന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.